വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കനത്തതിനാൽ സംസ്ഥാനത്ത് വിവിധ അണക്കെട്ടുകൾ തുറന്നു പത്തനംതിട്ടയിൽ മണിയാർ ഡാം തുറന്ന സാഹചര്യത്തിൽ പമ്പ കക്കാട്ടാർ തീരങ്ങളിൽ വസിക്കുന്നവർക്കായി ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു ഇടുക്കിയിലെ കലാർക്കുട്ടി പാംള ഡാമുകളും തുറന്നു പാംള ഡാമിന്റെ രണ്ട് ഷട്ടറുകളാണ് തുറന്നത് ആദ്യ ഷട്ടർ എഴുപത്തി സെന്റിമീറ്ററും രണ്ടാമത്തെ ഷട്ടർ മുപ്പത് സെന്റിമീറ്ററുമാണ് തുറന്നത് കലാർകുട്ടി ഡാമിന്റെ രണ്ട് ഷട്ടറുകളാണ് തുറന്നത് പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു തിരുവനന്തപുരം പൊന്മുടിയിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തി കല്ലാറിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് കോന്നി അടവി കുട്ടവഞ്ചി സവാരി നിർത്തിവച്ചു പെരിയാർ മുതിരപ്പുഴ പമ്പ കക്കാട്ടാർ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി അതിനിടെ കോട്ടയം മുണ്ടക്കയത്തെ ചെന്നാപ്പാറ ടി ആർ ആൻഡ് ടി എസ്റ്റേറ്റിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട തൊഴിലാളികളെ രക്ഷപ്പെടുത്തി പതിനേഴ് തൊഴിലാളികളാണ് മലവെള്ളപ്പാച്ചിലിൽപ്പെട്ടത് സംസ്ഥാനത്തെമ്പാടും കനത്ത മഴ തുടരുന്നതിനിടെ തൃശൂരിൽ മിന്നൽ ചുഴലി ചാലക്കുടിയിലെ കൂടപ്പുഴയിലാണ് രാവിലെ പതിനൊന്ന് മണിയോടെ മിന്നൽ ചുഴലിയുണ്ടായത് ചാലക്കുടിയിലും ഇരിങ്ങാലക്കുടിയിലും വ്യാപക നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തു നിരവധി മരങ്ങൾ കടപുഴകി വീണു പലയിടത്തും വാഹനങ്ങൾക്കും വൈദ്യുതി കമ്പികൾക്കും മുകളിലേക്കാണ് മരങ്ങൾ വീണത് നിരവധി വാഹനങ്ങൾ തകർന്നിട്ടുണ്ട് ചാലക്കുടിയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തി കൂടപ്പുഴ മേഖലയിലാണ് ചുഴലിക്കാറ്റ് വീശിയത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മിന്നൽ ചുഴലിയുണ്ടായത് ശക്തമായ കാറ്റിൽ നിരവധി വാഹനങ്ങൾക്കും ഇലക്ട്രിക് ലൈനുകൾക്കും മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു ടെസ്ലാ ലാബിന് മുൻപിലെ മാവ കട പുഴകിവീണ് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറും ഓട്ടോറിക്ഷയും ഭാഗികമായി തകർന്നു ട്രാംബേ റോഡിൽ മരം വീണ് ലോറിയുടെ ചില്ലും തകർന്നു ചാലക്കുടി നഗരസഭാ പരിധിയിലെ വിവിധ പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടമുണ്ടായിട്ടുണ്ട് ഇതോടൊപ്പം മുകുന്ദപുരം താലൂക്കിലെ കല്ലൂർ പുതുക്കാടിന് സമീപം ആമ്പല്ലൂർ എന്നീ പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനവും രേഖപ്പെടുത്തി മുളയം മണ്ണൂത്തി പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള മുഴക്കം അനുഭവപ്പെട്ടു ഇന്ന് രാവിലെ എട്ട് പതിനേഴിനായിരുന്നു സംഭവം കഴിഞ്ഞ രാത്രി മുതൽ അതിശക്തമായ മഴ തുടരുന്നതിനിടെയാണ് ഭൂമിക്ക് വിറയിലും തുടർന്ന് മുഴക്കവും അനുഭവപ്പെട്ടത് ഭൂമിക്കിടയിൽ നിന്നും വലിയ മുഴക്കം കേട്ടതായും നാട്ടുകാർ അറിയിച്ചു ഭൂചലനത്തിൽ ആളപായമില്ല കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല നേരത്തെയും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തൃശൂർ ഒല്ലൂർ ലാലൂർ കണ്ണൻകുളങ്ങര കൂർക്കംചേരി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു സംസ്ഥാനത്ത് ദുരിതം വിതച്ചു തന്നെയാണ് കനത്ത മഴ തുടരുന്നത് വ്യാഴം വരെ വ്യാപകമായ മഴ തുടരുമെന്നാണ് പ്രവചനം അതിശക്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കനത്ത ജാഗ്രത തുടരണമെന്ന് അധികൃതർ അറിയിച്ചു സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് പന്ത്രണ്ട് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് കൊല്ലം തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഇടുക്കിയിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു ും ശക്തമായ മഴ പെയ്തേക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത് തുടർന്ന് മഴയുടെ ശക്തി കുറയാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമി